ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും വൻ ഭൂരിപക്ഷത്തിന് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് വിജയിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്ന മണ്ഡലമാണ് മലപ്പുറം. എന്നാൽ പൊന്നാനിയിൽ അട്ടിമറി വിജയം സാധ്യമായാലും മലപ്പുറത്ത് അട്ടിമറി സാധ്യതയൊന്നും തന്നെ ഇല്ല എന്നാണ് മാധ്യമങ്ങളും വിലയിരുത്തുന്നത്. പൊന്നാനിയിൽ തോൽവി ഭയന്ന് മലപ്പുറത്തേക്ക് കളം മാറി ചവിട്ടിയ ഇ ടി മുഹമ്മദ് ബഷീറിന് മലപ്പുറത്തിന്റെ മണ്ണിലും കടുത്ത മത്സരമാണ് നേരിടേണ്ടി വരിക. കണക്കുകൾ സൂചിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ലീഗിനെ ശരിക്കും വെള്ളം കുടിപ്പിച്ചാണ് തോൽവിക്ക് വഴങ്ങിയത്. PK കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നും സമദാനിയിലേക്ക് എത്തിയപ്പോൾ ലീഗിന് നഷ്ടപ്പെട്ടത് 1.5 ലക്ഷത്തോളം വോട്ടുകളാണ്. ലീഗിന്റെ ഈ നഷ്ടം ഇടതുപക്ഷം നേട്ടമാക്കിയപ്പോൾ CPM ചിഹ്നത്തിൽ സാനുവിന് ലഭിച്ചത് 1 ലക്ഷത്തിനടുത്ത് പുതിയ വോട്ടുകളായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഈ കണക്കുകൾ ലീഗ് നേതൃത്വത്തെ മാത്രമല്ല CPMനെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. മുസ്ലിം ജനസമൂഹത്തിനിടയിൽ CPMനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ലഭിക്കുന്ന സ്വീകാര്യത പ്രത്യക്ഷ തെളിവുകളാണ് ഈ വോട്ട് വർധനവായി മാറിയത്. മുൻവർഷത്തെക്കാൾ വൻ ഇടിവാണ് മലപ്പുറത്ത് കഴിഞ്ഞ തവണ ലീഗിനുണ്ടായിരിക്കുന്നത്. 2019 2,60,153 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചിടത്താണ് ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞത്. 1,14,615 വോട്ടുകളിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. അതായത് ഏകദേശം 1.5 ലക്ഷത്തിനടുത്ത് വോട്ടുകളുടെ കുറവാണ് സംഭവിച്ചത്. 2019 നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ മുസ്ലിം ലീഗിന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞത് 2024 നടന്ന തെരഞ്ഞെടുപ്പിലും സജീവമായി ചർച്ച ചെയ്യപ്പെടും. ലീഗിന്റെ മുതിർന്ന നേതാവായ PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു 2019 മലപ്പുറത്ത് നിന്നും മത്സരിച്ചത്. അന്ന് കുഞ്ഞാലിക്കുട്ടി പരാജയപ്പെടുത്തിയ അതേ VP സാനു തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിലും ലീഗിനോട് ഏറ്റുമുട്ടിയത്. കൃത്യമായി പറഞ്ഞാൽ 2019 93,913 വോട്ടുകളാണ് സാനുവിന് അധികമായി ലഭിച്ചത്. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച AP അബ്ദുള്ളക്കുട്ടിക്കും 2019 BJPക്ക് ലഭിച്ചത്രയും വോട്ടുകൾ ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ല. PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിനായി രാജിവെച്ച ഒഴിവിലാണ് മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വേങ്ങര MLA ആയിരിക്കെയാണ് 2017 കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. മലപ്പുറം MP ആയിരുന്ന ഇ മുഹമ്മദിന്റെ വിയോഗത്തെ തുടർന്നായിരുന്നു അന്ന് ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായത്. പിന്നീട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനുശേഷം നടന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പിന്നീട് കുഞ്ഞാലിക്കുട്ടി MP സ്ഥാനം രാജിവെക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് വേങ്ങരയിൽ നിന്നും അദ്ദേഹം വിജയിച്ചെങ്കിലും അവിടെ ഭൂരിപക്ഷം കുത്തനെ കുറയുകയായിരുന്നു. 26,000 വോട്ടുകളുടെ കുറവാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളികുന്ന് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇപ്പോൾ മലപ്പുറം ലോക്സഭാ മണ്ഡലം. മണ്ഡല പുനഃക്രമീകരണത്തിന് മുൻപ് മഞ്ചേരി ലോക്സഭാ മണ്ഡലമായിരുന്ന കാലത്തും ഈ മണ്ഡലം ലീഗിന്റെ കുത്തക മണ്ഡലമായെങ്കിലും 2004 തിരഞ്ഞെടുപ്പിൽ TK ഹംസയിലൂടെ അട്ടിമറി വിജയം നേടിയ വലിയൊരു ചരിത്രം ഇടതുപക്ഷത്തിനിവിടെയുണ്ട്. പൊന്നാനിയിൽ മാത്രമല്ല മലപ്പുറത്തും ലീഗ് നേരിടുന്നത് കടുത്ത മത്സരം തന്നെയാണ്. എളുപ്പത്തിൽ ജയിച്ചു കയറാമെന്ന മോഹവുമായാണ് മലപ്പുറത്തേക്ക് എത്തിയതെങ്കിൽ ET കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന സ്ഥാനാർത്ഥി നിർണയമാണ് ഇടതുപക്ഷം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പൊന്നാനിയിൽ പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അസീഫിനെ മിന്നൽ വേഗത്തിൽ മലപ്പുറത്തേക്ക് മാറ്റിയ CPM ലീഗിന് മുന്നിലാണ് ചെക്ക് വച്ചിരിക്കുന്നത്. DYFI സംസ്ഥാന പ്രസിഡന്റായ അസീഫിന് വേണ്ടി യുവജന പ്രവർത്തകരും സജീവമായി രംഗത്തിറങ്ങിയതോടെ പ്രചരണത്തിലും മേധാധിപത്യം പുലർത്താൻ ഇടതുപക്ഷത്തിന് കഴിയും. യൂത്ത് ലീഗ് നേതൃത്വത്തിന് സീറ്റ് നിഷേധിച്ചതിലെ പ്രതിഷേധം ലീഗ് അണികൾക്കിടയിൽ ശക്തമായ സാഹചര്യത്തിൽ യൂത്ത് ലീഗിന്റെ സഹകരണം എത്രത്തോളം ഉണ്ടാകുമെന്നും ലീഗ് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. പാണക്കാട് നിന്നും ഒരു തീരുമാനമെടുത്താൽ അത് കണ്ണടച്ച് എല്ലാവരും അംഗീകരിക്കുന്ന കാലമല്ല ഇത്. സമത ലീഗ് ഭിന്നതയിലൂടെ അത് വ്യക്തമായതുമാണ്. AP വിഭാഗം സുന്നികളുടെ മാത്രം പിന്തുണയുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് ഇപ്പോൾ സമതയിലെ പ്രബല വിഭാഗത്തിന്റെ ശക്തമായ പിന്തുണയുണ്ട്. ഇനിയാണ് യഥാർത്ഥ മത്സരം നടക്കാൻ പോകുന്നത്. ഈ കളത്തിൽ സമുദായ സംഘടനകൾക്കും കൃത്യമായ റോളുണ്ടാകും. ലീഗിന്റെ എക്കാലത്തെയും ഉറച്ച വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ വിള്ളലും വലിയ പ്രത്യാഘാതമാകും ലീഗ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക. ദേശീയ രാഷ്ട്രീയം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് ലീഗ് അംഗങ്ങളും കോൺഗ്രസും സ്വീകരിച്ച നിലപാടുകളും തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും.
മതന്യൂനപക്ഷങ്ങളെ ആശങ്കപ്പെടുത്തുന്ന വിഷയങ്ങളിൽ ചർച്ച നടക്കുമ്പോൾ ലീഗ് എംപിമാർ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിനും ലീഗ് നേതൃത്വം മറുപടി പറയേണ്ടി വരും. കേന്ദ്ര സർക്കാർ നയങ്ങളെ യു ഡി എഫ് എംപിമാരെക്കാൾ ചെറുത്ത് നിന്നത് ആരെന്ന ചോദ്യം ആദ്യം ഉയർത്താൻ പോകുന്നത് തന്നെ ഇടതുപക്ഷമായിരിക്കും. എണ്ണി എണ്ണി പറയാൻ അവർക്ക് മുന്നിൽ നിരവധി സംഭവങ്ങളുമുണ്ട്. ഇതെല്ലാം മലപ്പുറത്തിന്റെയും പൊന്നാനിയുടെയും മണ്ണിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനാകും ചൂടുപിടിപ്പിക്കാൻ പോകുന്നത്. ബി ജെ പിയുടെ റിക്രൂട്ട്മെന്റ് ഏജന്റായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നതും ലീഗിന് മറുപടി പറയേണ്ടി വരും. മുൻമന്ത്രിമാർ ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസ് നേതാക്കളാണ് അടുത്തിടെ ബി ജെ പിയിൽ ചേക്കേറിയത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതും കോൺഗ്രസ് എം എൽ എ മാരാണ്. ഇതിനു പുറമെ കേരളത്തിന്റെ സമീപ പ്രദേശമായ കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഒരു വനിതാ കോൺഗ്രസ് എം എൽ എയും ഇപ്പോൾ ബി ജെ പിയിൽ ചേക്കേറി കഴിഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രം തെളിയുമ്പോൾ ഇനി എത്ര പേർ പോകുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുമോ എന്ന ചോദ്യം തീർച്ചയായും മതന്യൂനപക്ഷങ്ങൾ ഉയർത്തും. ഇതിനെല്ലാം മറുപടി പറയാതെ മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിന് ഒരടി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് സഖ്യമാണ് ലീഗിന് ഇപ്പോൾ യഥാർത്ഥ മുൾക്കിരീടമായി മാറിയിരിക്കുന്നത്.